ഹലോ ഗേൾസ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗ്ലോബൽ ഡിജിറ്റൽ മാൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഗ്ലോബൽ ഗാർണറിൻ്റെ ചെയർമാൻ വികാസ് റാവുത്തർ സാർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളോടൊപ്പം. ബാക്കി കേരളത്തിൻ്റെ ടീമുകളെല്ലാം ഉണ്ട്. എന്താണ് ഗ്ലോബൽ ഗാർണർ, അതിനെക്കുറിച്ച് പരിചയപ്പെടാനും നിങ്ങളെ പരിചയപ്പെടുത്താനും വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പോകാം വീഡിയോയിലോട്ട്. Okay, okay. Just to congratulations to the franchise owner. I think now you have 20 crore products to sell. So with this, I think you should start expanding your business, which will not require much of the investment. Now you can have 18 other branches nearby. Empower people by giving them the extension of your UPOS at zero cost, and let your more number of branches earn you more money. Thank you very much. സർ, ഈ ഗ്ലോബൽ ഗാർണറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഒരു കുറച്ച് എന്താണെന്ന് ഗ്ലോബൽ ഗാർണർ ജസ്റ്റ് ഒന്ന് കുറച്ച് സംസാരിക്കാം, ഒന്ന് പറയാം. ഇന്ത്യയിലെ ആഗമനം വ്യക്തികളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വച്ചിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഗ്ലോബൽ ഗാർണർ. നേരത്തെ നമ്മുടെ CMD സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ 20 കോടിയിലധികം ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഒരു സ്റ്റോർ വഴി വിറ്റഴിക്കാനുള്ള ഒരവസരം, വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരു സംരംഭകനാകാനുള്ള ഒരു അവസരമാണ് ഗ്ലോബൽ ഗാർണർ നിങ്ങൾക്ക് തരുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും വലിയൊരു അവസരമാണ്. നിങ്ങൾ സാധാരണ ജീവിതത്തിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വാങ്ങുകയും അതിന് വിവിധ തരത്തിലുള്ള ക്യാഷ് ബാക്കുകൾ ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഈ ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഏതാണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇതുപോലുള്ള UPOS സ്റ്റോറുകൾ, പുതിയ പുതിയ യുവ സംരംഭകരെ സൃഷ്ടിക്കുന്ന UPOS സ്റ്റോറുകളുടെ ഉദ്ഘാടനം നടത്തി വരികയാണ്. ഇപ്പോൾ ഏതാണ്ട് 20 സ്റ്റോറുകളുടെ ഉദ്ഘാടനം 2 ദിവസത്തിനകം ചെയ്തു കഴിഞ്ഞു. ഇനി കൂടുതൽ വരും നാളുകളിൽ ഒരുപാട് സ്റ്റോറുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി വരും. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മുഴുവനായും ഏതാണ്ട് അടുത്ത മാർച്ച് മാസത്തോടുകൂടി ഭാരതത്തിൽ പൂർണ്ണമായും, അതിനുശേഷം അന്താരാഷ്ട്ര തലത്തിൽ GCCയിലും തുടർന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം പടർന്ന് പന്തലിക്കാൻ പോവുകയാണ്. സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരു വ്യവസായം, അതായത് നമുക്കൊരു ബിസിനസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, സ്റ്റുഡിയോ ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന എന്ത് ബിസിനസ് നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് ക്ലബ് ചെയ്യുന്നത്, ഇതിലൂടെ നമുക്ക് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ പറയാം. ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുള്ളത് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നാഷണൽ ലെവൽ ടോപ്പ് ബ്രാൻഡുകളാണ്. ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിഗ് ബസാർ പോലുള്ള വലിയ വലിയ ബ്രാൻഡുകളാണ്. നമ്മൾ ഈ ഏറ്റവും ലോക്കൽ തലത്തിൽ സംരംഭകരെയും അതുപോലെ തന്നെ ഉപഭോക്താക്കളെയും ശാക്തീകരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ലോക്കലായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ ഇതിൻ്റെ കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പച്ചക്കറി പലചരക്ക് വ്യാപാരി മുതൽ എല്ലാത്തരം ഏറ്റവും ലോക്കൽ മാർക്കറ്റിലുള്ളവരെയും ഈ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാനാണ് ഗ്ലോബൽ ഗാർണർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിന് നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? അതിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുക. പിന്നെ മാത്രമല്ല, നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ആ സംരംഭം പ്രൊമോട്ട് ചെയ്യാനും അതിൻ്റെ പരിസരത്തിനുമായിട്ട് നമ്മൾ ഒരുപാട് പൈസ ചെലവിടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അത്യധികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ ഉപഭോക്താക്കളെ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ളതാണ്. ഇത് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ അവരെ കൊണ്ടുവരികയും ഉപഭോക്താക്കളെ കൊണ്ടുവന്ന് തരിക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഗ്ലോബൽ ഗാർണർ ഏറ്റെടുക്കുന്നത്. അതിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടതില്ല. അതായത് എനിക്കിപ്പോൾ ഒരു കടയുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ഗ്ലോബൽ ഗാർണർ രജിസ്റ്റർ ചെയ്താൽ എനിക്കറിയാതെ തന്നെ എൻ്റെ ബിസിനസ് ഇൻക്രീസ് ആവും? തീർച്ചയായിട്ടും. അതാണ് ഗ്ലോബൽ ഗാർണറിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ കസ്റ്റമർ നിങ്ങളുടെ കടയിലേക്ക് വരികയും ഗ്ലോബൽ ഗാർണർ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും ഗ്ലോബൽ ഗാർണറുമായി നിങ്ങൾ ആ സ്ഥാപനം എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന ആ തുക ക്യാഷ് ബാക്കായിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഒരു മിഡിൽ മാൻ ആയിട്ടാണ് ഗ്ലോബൽ ഗാർണർ വർക്ക് ചെയ്യുന്നത്. സാധാരണ മിഡിൽ മാൻ വരുന്ന സമയത്ത് നമ്മളൊരു പരമ്പരാഗതമായിട്ടുള്ള കൺസെപ്റ്റ്, മിഡിൽ മാൻ വരുമ്പോൾ അത് ഉപഭോക്താവിനും അതുപോലെ സംരംഭകനും നഷ്ടം വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. രണ്ടുപേർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ് ഗ്ലോബൽ ഗാർണർ ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും ഇതൊരു ഗൂഗിൾ ഇതിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് കസ്റ്റമർ ആവുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ഉപഭോക്താവിന് റെഫറലായിട്ടും മറ്റുള്ള കസ്റ്റമറെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ. സാർ, അതുപോലെ എപ്പോഴും എല്ലാവരും കേട്ടേക്കുന്ന ഒരു വാക്കാണ് UPOS. എന്താണ് UPOS? UPOS എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അതുപോലെ തന്നെ നിങ്ങളുടെ ടാബിലോ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ ആപ്ലിക്കേഷനാണ്. ഞങ്ങളതിനെ വിളിക്കുന്ന ഒരു ഡിജിറ്റൽ മാൾ എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ 20 കോടിയിലധികം
ഉൽപ്പന്നങ്ങൾ 10,000 ബ്രാൻഡുകൾ ഒക്കെ തന്നെ നമുക്ക് നമ്മളൊരു ഒരു സ്ഥലത്ത് ചെറിയ ഒരു ഷോപ്പിൽ ഇരുന്നു കൊണ്ട് നമുക്ക് റീസെൽ ചെയ്യാൻ പറ്റും. റീസെല്ലർ എന്നല്ല, നമ്മുടെ അവരുടെ ഉൽപ്പന്നം നമ്മുടെ പ്ലാറ്റ്ഫോം വഴി സെൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു മുതൽ മുടക്കമില്ലാതെ ഒരു ഇൻവെൻട്രിയും ഇല്ലാതെ സംരംഭകനാവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാവാൻ സാധിക്കുന്നു. യുപോസിന് എന്തെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും? യുപോസിന് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. നമ്മുടെ ഏതൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഒരു ബിസിനസ് ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് യുപോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 63,720 രൂപയാണ്. നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലുലു മാൾ പോലുള്ള ഒരു, നമ്മുടെ ലുലു മാളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര ഷോപ്പ് കാണുന്നത്? ശരിക്കും ഒരു ദിവസം വേണം നമുക്ക് അവിടെ പൂർണ്ണമായും കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ മാളിലേക്ക് വന്നാൽ ഒരു ദിവസം പോരാ, അതിന് കൂടുതലുണ്ടാവും. ഒരുമിക്കുന്ന ഒരുമിക്കുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ മാൾ, വെരി ബിഗ് ഡിജിറ്റൽ മാൾ, വളരെ വലിയ. അപ്പൊ അതിലൂടെ നമുക്ക് എന്തും വാങ്ങാം, എന്ത് സാധനം എന്തും വാങ്ങാം. സർവീസസ് ആൻഡ് പ്രോഡക്ട്സ്, ഓക്കെ. നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാം, ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാം, അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യാം, എല്ലാം എന്തും ഏതും അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ യുപോസിലൂടെ നമ്മൾ മേടിക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും? ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല. 2% വരെയുള്ള ക്യാഷ് ബാക്ക് ഉണ്ട്. അത് പല ഓപ്ഷൻ, നാല് ക്യാഷ് ബാക്ക് രീതികളുണ്ട്. ഓക്കെ, അത് ഉപഭോക്താവ് തന്നെ ചൂസ് ചെയ്യാം. എനിക്ക് അതിൽ എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് നമുക്ക് 10,000 രൂപയുടെ ഒരു പർച്ചേസ് നടത്തി നമുക്ക് 1,00,000 രൂപ കിട്ടും എന്നൊക്കെ ഒത്തിരി പേര് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതെ അതെ. അതെന്താണെന്ന് വെച്ചാൽ ഈ 10,000 രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ആ പർച്ചേസ് ചെയ്യുന്ന ആ എമൗണ്ടിനെ വിളിക്കുന്നത് UPV എന്നാണ്, യൂസർ പർച്ചേസ് വാല്യൂ. ആ UPV ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. നമുക്കത് വളരെ വിശദമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്ര ചെറിയൊരു ഹ്രസ്വമായി തന്നെ സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് മൈ സർക്കിൾ, അതുപോലെ തന്നെ FIFO എന്നൊക്കെ പറയുന്ന ക്യാഷ് ബാക്ക് രീതികളുണ്ട്. അതിൽ ഈ മൈ സർക്കിളിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1,00,000,000 രൂപയോളം നമുക്ക് കിട്ടുവാനുള്ള, നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഈ 10,000 രൂപയുടെ പർച്ചേസ് നമ്മളൊന്നും മുതൽ മുടക്കുന്നില്ല. നമ്മൾ സാധാരണ വാങ്ങുന്ന സാധനത്തിൻ്റെ ആ പർച്ചേസ് വാല്യൂ ആണ് 10,000 രൂപ. അത് നിങ്ങളെ 1,00,000,000 രൂപയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും. അതായത് നമ്മൾ മനസ്സിലാക്കിയേക്കണ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, സാറൊന്ന് പറയണം. അതായത് ഞാനിപ്പം എനിക്കൊരു ആവശ്യമുണ്ട്, ഒരു മൊബൈൽ ഫോൺ മേടിച്ചു, ഒരു 15,000 രൂപയാണെങ്കിൽ ആ 10,000 രൂപയുടെ GG through ആണെങ്കിൽ ഒരു UPV എനിക്കായി. തീർച്ചയായും അത് ഫ്യൂച്ചറിൽ എനിക്ക് 1,00,000 രൂപയായിട്ട് വരും. അതെ, ഞാൻ ഇതിനു വേണ്ടിയിട്ട് എക്സ്പെൻസ് ചെയ്യുന്നില്ല, പക്ഷെ എന്റെ എക്സ്പെൻസ് ഞാൻ ഇതിലൂടെ വരുന്നു. ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം തന്നെ, നിങ്ങൾ ചിലവിടുന്ന പണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുന്നുണ്ടല്ലോ. നമ്മുടെ സാധാരണ ദൈനംദിന ചിലവുകൾക്കായിട്ട് ചിലവിടുന്ന പൈസ നമ്മളുടെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുക, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നില്ല ഇതിന് മുൻപ് ആരും കൊണ്ടുവരാത്ത ഒരു ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ഓൺലൈൻ കോൺസെപ്റ്റാണ്. ഓൺലൈനിലൂടെ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊരു ഓൺലൈനായിട്ട് മാത്രം വ്യാപാരം ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓൺലൈനും ഓഫ്ലൈനും നമ്മൾ സാധാരണ നമ്മുടെ ഷോപ്പുകളിലും പോയിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധനങ്ങൾ വാങ്ങാം ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ, ഇത്രയും വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിൽ താങ്ക് യു സർ. താങ്ക് നമുക്കിന്ന് ഈ ഒരു സ്ഥാപനം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ശരിക്കും നമ്മുടെ എല്ലാം ഭാഗ്യമാണ്. ഈ ഗ്ലോബൽ ഗാർണർ എന്ന ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻവെൻ്റർ അല്ലെങ്കിൽ ഈ ഒരു സംരംഭം നമ്മളിലേക്ക് എത്തിച്ചേക്കുന്ന ഇതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ CMD എന്ന് പറയും വികാസ് റാവത്ത് സാറാണ്, സോറി ഹൈദരാബാദാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരിഞ്ഞ വലിയൊരു കൺസെപ്റ്റാണ് ഇന്നിനി നമുക്ക് ലോകം മൊത്തം ആൾക്കാർ നമ്മുടെ ഇന്ത്യയെ ഉറ്റുനോക്കാൻ പോകുന്ന വലിയൊരു പ്രൊജക്റ്റാണ് ആക്ച്വലി ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തെ നല്ല രീതിയിൽ നയിക്കാൻ, ഈ ഒരു പ്രൊജക്റ്റ് നല്ല രീതിയിൽ നയിക്കാൻ നമുക്ക് കേരളത്തിൻ്റെ ഹെഡുണ്ട്, സന്തോഷ് സാർ. സന്തോഷ് സാറാണിത്. സാറിൻ്റെ സ്വദേശം പാലക്കാടാണ്, പാലക്കാടാണ്. പിന്നെ നമ്മുടെ ഈ എന്തൊരു പ്രസ്ഥാനത്തിനെ നമുക്ക് നയിക്കാൻ ഒരു ടീം വേണം, ഒരു ഗ്രൂപ്പ് വേണം. അപ്പോൾ നമ്മുടെയൊക്കെ കേരളത്തിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാറിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നിൽക്കുന്നത് വിനാട്ടോൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ആക്ച്വലി MCP മാസ്റ്റർ ചാനൽ പാർട്ട്ണറാണ് സത്യ സാർ. ഹലോ സാർ, താങ്ക് യു. അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ തന്നെ ഉള്ള സാറാണ് നമ്മുടെ വിനേഷ് സാർ. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള സാറാണ് വിനാട്ടോണ്ട് തന്നെ പാട്ടായിട്ടുള്ള നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് ടോം സാർ. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്ക് ഏറ്റവും എല്ലാം നല്ല രീതിയിൽ ആശയങ്ങൾ തരാനും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളാണ് ഷാജി സാർ. ഹലോ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഗ്ലോബൽ ഗാർഡനിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് താഴെ ബോക്സിൽ നമ്പർ ഇട്ടേക്കാം, ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്ലോബൽ ഗാർഡനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അതിലംഗമാകാനും ഒക്കെ കഴിയുന്നതാണ്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.